പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കുന്നു. സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം ജില്ലയിൽ വർദ്ധിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം മത്സ്യ വ്യാപാരികൾക്ക് രോഗം സ്ഥിരീകരിച്ച കുമ്പഴ മാർക്കറ്റ് അടക്കമുള്ള മേഖലയിലെ സ്ഥിതി ഗുരുതരമാണ്. ഇതിനു പുറമെ വിപുലമായ സമ്പർക്ക പട്ടികയുള്ള പൊതുപ്രവർത്തകരുടെ സഞ്ചാരപഥം തയ്യാറാക്കാൻ കഴിയാത്തതും മുൻകരുതൽ നടപടികൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും പത്തനംതിട്ട ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം ഏറുകയാണ്. ഇന്നലെ മാത്രം 7 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം കണ്ടെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലും സമ്പർക്ക രോഗബാധിതരും ഉറവിടമറിയാത്ത രോഗബാധിതരും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ട നഗരസഭ മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. നിയന്ത്രണങ്ങൾക്കതീതമായ രീതിയിൽ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുകയാണെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ്. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പറയുമ്പോഴും ചിലരെങ്കിലും ഇതിനോട് വിമുഖത കാട്ടുന്നുണ്ട്. കുമ്പഴ, കുലശേഖരപതി മേഖലകളിലാണ് സ്ഥിതി കൂടുതൽ രൂക്ഷം. ഉറവിടം കണ്ടെത്താനായില്ലെങ്കിലും കുമ്പഴ ചന്തയിലെ മത്സ്യവ്യാപാരികൾക്ക് രോഗം പിടിപെട്ടത് സമ്പർക്കത്തിലൂടെയാണ്. രോഗം സ്ഥിരീകരിച്ച MSF ജില്ലാ നേതാവിന്റെയും CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും സമ്പർക്ക പട്ടിക വിപുലവുമാണ്. പൊതുപ്രവർത്തകർക്ക് രോഗം ബാധിച്ച സാഹചര്യത്തിൽ പല രാഷ്ട്രീയ കക്ഷികളുടെയും ജില്ലയിലെ നേതാക്കൾ ക്വാറന്റീനിലാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കം പുലർത്തിയിരുന്ന നേതാക്കൾ സ്വയം നിരീക്ഷണത്തിൽ പോകണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 പത്തനംതിട്ട.